നമസ്കാരം. അപ്പൊ നമ്മുടെ ജുജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾക്ക് ഇന്നൊരു പ്രോണിന്റെ റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ദേ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ കുറച്ച് മാത്രം വിനിഗറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പ്രോൺസിനെ നമ്മൾക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കുക. നന്നായിട്ടൊന്ന് പിടിച്ചിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ മീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ കുറച്ച് മാത്രമുള്ള സാധനങ്ങൾ കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ദേ ഞാൻ അതിനെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പുരട്ടി വെച്ചിട്ട് നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേ ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പ്രോൺസിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയത്ത് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റബ്ബറിഷ് ഫീലായി പോകും. അപ്പോൾ അതുകൊണ്ട് അധിക സമയത്ത് ചെയ്യേണ്ട, ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് ആക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ മാറണം കേട്ടോ. ഒരു ഷാലോ ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ ആക്കിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോർക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ തിരിച്ചിടാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ദേ രണ്ട് സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് നമ്മളുടെ കടുക ഇട്ട് കൊടുത്തുനിന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ മാറ്റണമെങ്കിൽ മാറ്റാം. ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു എണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൻ്റെ അകത്തോട്ട് തന്നെ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ സവോളയല്ല, അതിന് പോലെ ചെറിയ ഉള്ളിയാണ്. ഒരു 10 രൂപ എണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിപ്പോൾ ഇച്ചിരി വലിയ ചെറിയ ഉള്ളിയായിരുന്നു, കുറച്ച് സൈസ് വലുതായിട്ടുള്ളതുണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുത്തോളുക. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗ്രേവി തന്നെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി പ്രോൺസിൽ ഉപ്പിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി പൗഡറാണ്. അപ്പോൾ ഇത് നല്ല മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുത്തോളുക. ഓക്കെ, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാല പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് മീൻസ് അതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതൊന്നും ശ്രദ്ധിച്ചോണേ. അപ്പം അതിൻ്റെ പച്ചപ്പ് മാറിയപ്പോഴത്തേക്ക് ഞാനൊരു ടൊമാറ്റോ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്തൊരു തക്കാളിയായിരുന്നു. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് വരും. അതൊന്ന് വെന്ത് ഉടഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ കുറച്ച് മാത്രം വെള്ളം കേട്ടോ, ഒരു അരക്കപ്പില്ല, അതിൽ കുറവേ ഉള്ളൂ. കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് അതിനെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഞാൻ നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മളുടെ ആ പ്രോൺസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ എന്തെങ്കിലും വേകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വേകുകയും ചെയ്യും, മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും, എല്ലാം ഓക്കെ. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. പൊടിയല്ല, കുരുമുളക് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതേ അത്യാവശ്യം നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു മിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ഉഗ്രനായിട്ടോ, ചോറിൻ്റെ കൂടെ ഒക്കെ പൊള്ളിയാണ്, ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.